കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയും ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി തന്നത്. കോവളം മണ്ഡലത്തിൽ ഇത്തവണ ഏഴാമത് രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങുന്ന ശ്രീ നീല ലോഹിദാസൻ നാടാറാണ് നമ്മുടെ അതിഥി. സ്വാഗതം. അപ്പോൾ സർ, ഒരു ഏഴാം അംഗത്തിനാണ് കോവളം മണ്ഡലത്തിലേക്ക് ഇത്തവണ ജനവിധിക്ക് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു 29 ദിവസങ്ങളൊക്കെ മാത്രമാണ് അവശേഷിക്കുന്നത്? എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ ഇത്തവണ കൈവിട്ടു പോയ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? കൈവിട്ടു പോയൊന്നുമില്ല, മണ്ഡലം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ. ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജയാവിജയങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. കൈവിട്ടു പോയി ആ പ്രയോഗം തന്നെ ശരിയല്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണ 2000 പരം വോട്ടുകൾക്കാണ് അങ്ങയുടെ ഭാര്യയായ ജമീല പ്രകാശ് തന്നെ. ഞാനവിടെ 22,000 30,000 ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് രാജീവ് ഗാന്ധിയുടെ വധമൊക്കെ സൃഷ്ടിച്ച സഹതാപ തരംഗത്തിൻ്റെ വേലിയേറ്റത് ആദ്യം 16 വോട്ടിന് ജയിച്ചു. പിന്നെ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടു. അതിനിടയിൽ തന്നെ UDF അധികാരത്തിൽ വന്നതിന് കണ്ണാരൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിരുന്നു, സാങ്കേതികമല്ലാതെ. അപ്പോൾ എണ്ണി തോപ്പിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ എണ്ണി. അപ്പോൾ 21 വോട്ടിന് ജയിച്ചു. 16-21 റീകൗണ്ടിങ്. പിന്നെ ഞാൻ 84 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് തോക്കുമ്പോൾ അതിനുമുമ്പ് ഞാൻ അപ്പോൾ എനിക്കവിടെ 3,500 വോട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ദിരാഗാന്ധിയുടെ വധമൊക്കെ സൃഷ്ടിച്ച സഹതാപ തരംഗമാണ്. അപ്പോൾ അന്ന് അതിനുമുമ്പ് 82 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളവിടെ മത്സരിപ്പിച്ച MLA ആയ ആൾ, പിന്നെ ഞാൻ MP ആയിരുന്നു. അപ്പോൾ ഇനി രക്ഷയില്ല, ഈ വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത, ഇനി ഇതിൽ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിൽ തോക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞ് നമ്മളെ വിട്ട് കോൺഗ്രസിൽ പോയി. പിന്നെ അയാൾ ഞാനും തമ്മിൽ 87 മത്സരിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും അന്ന് 23,000 ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മണ്ഡലം ഒരിക്കലും കൈവിട്ടു പോയിട്ടില്ല. ഞാൻ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം രാഷ്ട്രീയത്തെ കാണുന്ന ആളല്ല. ഞാൻ 56-57 വർഷമായി പൊതുരംഗത്തുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ സമർപ്പിതമായ പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മുൻ വർഷങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ JDS പാർട്ടികൾക്ക് ഒരു ക്ഷയം സംഭവിച്ചൊരു കാലഘട്ടമാണ്. JDS പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാർട്ടികളില്ല, ജനതാ പരിവാറിൽപ്പെട്ട കക്ഷികൾ. അത് രാജ്യത്ത് പിന്നെ ഓരോ സംസ്ഥാനത്തവരുടെ ശക്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടവും അങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇതിൽ നിന്നൊരു വിഭാഗക്കാർ, ഇപ്പോൾ ജോർജ് തോമസ് ഉൾപ്പെടെയുള്ളവരൊക്കെ രാജിവെച്ച് പുറത്തു പോകുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ നിർണായക ചിലരുടെ സംഘടനാ പ്രശ്നങ്ങൾ അതിലെ വലിയ കാര്യമൊന്നുമില്ല. അത് സംഘടനയെ സംബന്ധിച്ച് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കത്തുമില്ല. അവരൊക്കെ പുറത്തു പോയിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത പ്രകാരമാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ JDS പോലൊരു പാർട്ടിയിൽ അത്തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. പോരാത്തതിന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അലിഗേഷൻ നേരിടുന്നവർക്കാണ് അത്തരത്തിൽ സീറ്റുകൾ കൊടുക്കുന്നു എന്നുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. കുറേ കാലമായി അവിടെ നിന്ന് ആളുകൾ ഉന്നയിക്കുന്ന അത് അവരൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യവും ഇത് കൊടുത്തിട്ടുള്ള അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു നേതൃത്വമാണ് ദേവഗൗഡാജി പ്രതിദാനം ചെയ്യുന്ന ദേശീയ നേതൃത്വം. അദ്ദേഹമാണല്ലോ ദേശീയ സ്ത്രീ. ഈ കർണാടക സംസ്ഥാനത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട സ്ത്രീകൾക്ക് പ്രത്യേകം സംവരണം നൽകാനുള്ള നടപടി സ്വീകരിച്ചത്. ദേശീയ തലത്തിൽ ലോക്സഭയിൽ, പിന്നെ സ്ത്രീകൾക്ക് നിയമസഭയിലും ലോക്സഭയിലും സംവരണം നൽകാനുള്ള പിന്നെ ബില്ലും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് അവതരിപ്പിച്ചത്. അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം വന്നു. സ്ത്രീകൾക്ക് പൊതുവിൽ സംവരണം നൽകുന്നതോടൊപ്പം തന്നെ ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾപ്പെട്ട് സ്ത്രീകൾക്ക് പ്രത്യേകം സംവരണം നൽകണം. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ തർക്കത്തിലാണ് അന്നത് മുമ്പോട്ട് പോകാതെ പോയത്. പിന്നെ അദ്ദേഹം പിന്നെ ആകെ പിന്നെ 10 പ്രധാനമന്ത്രി ആയിരുന്നുള്ളൂ അന്ന്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ 4 മത്സരിക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം എപ്പോഴും ഉറപ്പുവരുത്താൻ കഴിഞ്ഞൊന്നും വരില്ല. ധാരാളം സീറ്റുകളിൽ മത്സരിക്കുന്നവർക്ക് അത് കഴിയുന്ന പോലെ ഇത് കഴിയില്ല. ഇപ്പോൾ
ഒരു കാര്യം അങ്ങ് പറഞ്ഞ പോലെ ജെ ഡി എസിന്റെ ഒരു ദേശീയ നേതൃത്വത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞു വന്നുകൊണ്ടൊരു സാഹചര്യത്തിൽ പറയുകയാണ്. ഇപ്പോൾ കർണാടകയിൽ നോക്കിയാൽ പോണെങ്കിൽ ആണെങ്കിൽ പോലും ഒരു ജെ ഡി എസ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂല ഒരു നിലപാട് അതൊക്കെ വെറുതെ നുണപ്രചരണമാണ്, വ്യാജപ്രചരണമാണ്. നമ്മുടെ കുമാരസ്വാമി അടുത്ത കാലത്ത് ആർ എസ് എസിനെതിരായി സംഘപരിവാറിന് അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പ്രസ്താവന വന്നിരുന്നു, ഇവിടെ ദേശാഭിമാനി പത്രത്തിൽ വന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി വരാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ ശക്തമായ നിലപാട് ദേവഗൗഡാജി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുത്തില്ല. അപ്പം നിയമസഭേനെ പിരിച്ചുവിടേണ്ടി വന്നു. അങ്ങ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇതിൽ. കർഷക പ്രക്ഷോഭത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കർണാടകയിലുള്ള ഈ ദേശീയ നേതാക്കന്മാർ ആരും മതിയായ രീതിയിൽ ബി ജെ പിക്ക് അനുകൂല നിലപാട് അത് ശരിയല്ല. ഈ കുമാരസ്വാമി മുഖ്യമന്ത്രിയായി ഈ അവസാന തവണ മുഖ്യമന്ത്രിയായ എൻ്റെ അടുത്ത ദിവസം തന്നെ കൃഷിക്കാരുടെ കാർഷികടങ്ങളെ എഴുതിത്തള്ളി. അങ്ങനെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അധികാരത്തിൽ വന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ എഴുതിത്തള്ളി. അതായിരുന്നു ആ ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ദേവഗൗഡാജി തന്നെ ഒരു കർഷകനാണ്, ഒരു പാടത്തിലിറങ്ങി കൃഷി ചെയ്യുകയും കൃഷിയിലെ കിട്ടുന്ന വരുമാനം കൊണ്ട് വിദ്യാഭ്യാസം നടത്തുകയും ആ വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച അറിവും പരിജ്ഞാനവും ഒക്കെ കൊണ്ട് പൊതുരംഗത്ത് ഒരു ഇഞ്ചും പൊരുതി കർണാടക സംസ്ഥാനത്ത് തന്നെ യഥാർത്ഥത്തിൽ 1983 ജനത പാർട്ടി അധികാരത്തെ മുഖ്യമന്ത്രി ആകേണ്ടിരുന്ന ആളാണ്. പിന്നെ 93 ആയത് പൊരുതെന്നാണ്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും അഭിപ്രായം മാനിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പിന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. അതൊരിക്കലും പരേതനായ കരുണാനിധി പറയുകയുണ്ടായി, അന്ന് ദേവഗൗഡാജിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നമ്മൾ മാറ്റി അവിടെ പ്രധാനമന്ത്രിയായി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കർണാടകത്തെ മുഖ്യമന്ത്രിയായി തുടരുമായിരുന്നു. അന്ന് നമുക്ക് പറ്റിയൊരു തെറ്റാന്ന് അദ്ദേഹം പങ്കെന്തരേണ ഒരു തമാശ രൂപേണ പറഞ്ഞു. അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് അല്ല ഞാൻ പറഞ്ഞത്. അത് ഒരു കൃഷിക്കാരൻ പ്രധാനമന്ത്രിയായി, അത് നിസ്സാര കാര്യമല്ല. അതിന് മുമ്പ് ചൗധരി ചരൺ സിംഗ് ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ലോക്സഭയെ അഭിമുഖീകരിച്ച് വിശ്വാസ വോട്ടെടുപ്പ് വിശ്വാസ വോട്ട് നേടാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം പ്രധാനമന്ത്രിയായി എന്ന് മാത്രമല്ല ലോക്സഭ അഭിമുഖീകരിച്ച് വിശ്വാസ വോട്ടെടുപ്പ് നടത്താനും വളരെ ശക്തമായൊരു കരുത്തനായ പ്രധാനമന്ത്രി തെളിയിക്കാൻ കഴിഞ്ഞു. ലോകബാങ്കിൻ്റെയും മറ്റും പ്രതിനിധി വന്നപ്പോൾ അവർ ചില നിബന്ധനകളൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ നിബന്ധനകളൊന്നും പറഞ്ഞു, നിങ്ങൾ കാശ് കടം തന്നാൽ ഞങ്ങൾ തിരിച്ചടയ്ക്കും. തൻ്റെ അടുത്തോട്ട് കൂടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു കൃഷിക്കാരൻ്റെ മകനായി കൃഷിക്കാരനായി ജനിച്ച് ആ രംഗത്ത് അനുഭവങ്ങളിലൂടെ ആർജിച്ച കരുത്തും ശക്തിയുമാണ്. ഇന്നും അങ്ങനെ ഒരു നേതാവ് അദ്ദേഹമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഈ ഒരു മുൻ പ്രധാനമന്ത്രിയാണ്, കുറച്ച് പ്രായമായി. പിന്നെ ഈ പാർലമെൻറ്റിനകത്തും പുറത്തും ഒന്നും അങ്ങനെ വഴിയതുപോലെ ചാടി തലകുത്തിയും അറിയാനൊക്കില്ലല്ലോ. അത്രയേ ഉള്ളൂ. കാർഷിക ബില്ലിനെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു പിന്നെ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ പിന്നെ എറണാകുളത്ത് നമ്മുടെ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഏകദിന ഏകദിന ഉപവാസത്തിൽ ഞാൻ പോയി പങ്കെടുത്തു. ആദ്യ അവസാനം അതിൽ പങ്കെടുത്തു നമ്മുടെ മറിയൻ ഡ്രൈവിൽ എറണാകുളത്ത്. ആ അതിന് കർഷകരോടുള്ള കമ്മിറ്റ്മെൻറ്റിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചത് ഇതോടൊപ്പം തന്നെ മറ്റൊരു ശക്തമായ ആരോപണം, ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അപവാദ പ്രചരണങ്ങൾ. മാധ്യമങ്ങളിൽ ചില കോണുകളിൽ നിന്ന് ഇപ്പൊ ജെ ഡി എസിൽ നിന്ന് പുറത്തു പോയവരാണ് നേരത്തെ ചുന്നിയത്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. ചില തരത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയം പുറത്തു പോയതല്ല, അവരെ പുറത്താക്കിയതാണ്. ജോർജ് തോമസിന് ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയാണ് സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി. ഞാനീ വ്യക്തികളെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അവർ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നു ജെ ഡി എസ് ഇപ്പോൾ 4 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ചവരിൽ 2 ഒരു ക്ലീൻ ചിറ്റ് ഇല്ല എന്നുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നു. ക്ലീൻ ചിറ്റ് ഇവരുടെ ആരെയും കുത്തകയല്ലല്ലോ. ഈ ഒരു സ്ഥലത്ത് 5 പോലും സംഘടിപ്പിക്കാൻ കഴിയാത്തവർ പിന്നെ അവരവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ ഒരു പ്രവർത്തനമില്ലാത്തവർ ക്ലീൻ ചിറ്റും ആയിട്ട് നടക്കുകയാണ്. പിന്നെ പറശ്ശാല തൊട്ട് കാസർഗോഡ് വരെ
അവിടെ ക്ലീൻ ചെയ്ത് ആക്കുകയാണ്. പക്ഷേ വ്യക്തിപ്രഭാവത്തിൻ്റെ പേരിൽ ഇതൊക്കെ ഒന്നും നിലനിൽക്കാത്തതാണ്, തെളിയിക്കപ്പെട്ടതാണ് സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവരുടെയും യാഥാർത്ഥ്യ സത്യസന്ധത തെളിയിക്കപ്പെട്ടതാണെന്നാണ് അങ്ങയുടെ നിലപാട്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. നമ്മുടെ ഭരണഘടന തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. അല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാരോ രാഷ്ട്രീയ കക്ഷികളോ ഒക്കെ ഉള്ള അതിന് അതീതമായി ജനങ്ങളാണ്, ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഭരണത്തിന് കീഴിൽ. അപ്പോൾ ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലും ജനങ്ങളേറ്റെടുക്കേണ്ട ഒരു സമയമാണ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഭരണഘടനയാണ്, രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച. പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇടത് കക്ഷികളോടൊപ്പമുള്ള സഹയാത്രികർ എന്ന നിലയ്ക്ക് കേരളത്തിലെ ജനാധിപത്യ മുന്നണി, അതെ അതെ, ആ മുന്നണിയുടെ സഹയാത്രികർ എന്നുള്ള നിലയ്ക്ക് ഇക്കുറി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏത് നിലയ്ക്കായിരിക്കുമെന്നാണ് അങ്ങോട്ട്? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ തിരിച്ചു വരും, തുടർഭരണം ഉണ്ടാവും. ചരിത്രത്തിൽ അത് ആവർത്തിക്കപ്പെടും, ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കും. അത്രയും കരുത്തുള്ള ഒരു ഭരണത്തിനാണ്, ജനങ്ങൾ ക്ഷേമപരമായ ഒരു ഭരണത്തിനാണ് സഹ പിണറായി വിജയൻ നേരിടുന്നത്. ത്രൂ ലീഡർ ഓഫ് ദ പോളിറ്റേറിയറ്റ് എന്ന് പറയും, അതാണ് പിണറായി വിജയൻ. ഒരു ചെത്തൂലാലിയുടെ മകനായി ജനിച്ച് ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നേരിട്ട് പടിപ്പടിയായി ഉയർന്നു വന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ കസേരയിരുന്നുകൊണ്ട് നാളെ വരെ കേരളത്തിൻ്റെ തിരുകൊച്ചിയുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ആർക്കും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഭരണ മികവോട് ഭരണം നടത്തുന്നു പറഞ്ഞ നിസ്സാര കാര്യമല്ല. വെറുതെ പ്രകടനത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, ഇത് അവസാനത്തെ ആ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഇങ്ങനെ ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിലോ തിരുകൊച്ചിയുടെ ചരിത്രത്തിലോ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല. അതിന് നമുക്ക് അഭിമാനമുണ്ട്. എന്താണ് തുടർഭരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയൊരുക്കിയ ഘടകമെന്ന് അങ്ങ് വിലയിരുത്തുന്നത്? ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞത് തന്നെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഓക്കി ദുരന്തം ഉണ്ടായി, അത് നിപ വൈറസ് ബാധയുണ്ടായി, അത് കഴിഞ്ഞ് രണ്ട് പ്രളയങ്ങളുണ്ടായി, ഇപ്പോൾ ഈ കൊറോണ വൈറസ് ബാധയും കോവിഡ് മഹാമാരിയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടുവിലാണ് ഈ പ്രകടനത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിയത്. ഇതൊക്കെ പറഞ്ഞൊരു എക്സ്ക്യൂസ് കൊണ്ട് മാറി നിന്നില്ല, ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരില്ല എന്നൊരു മുഖ്യമന്ത്രി തലയുയർത്തിയെന്ന് പ്രഖ്യാപിച്ചു. ഒരാളും പട്ടിണി കിടന്ന് മരിച്ചില്ലല്ലോ. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെ പോയാലും ഒരു പരാതി ഉണ്ടായിരുന്നു, ക്ഷേമ പെൻഷനുകൾ ബാങ്കുകളിലെ ശാഖകളിൽ പോയി വാങ്ങേണ്ടി വരും. പലയിടത്തും ഈ ബാങ്കുകളുടെ ശാഖകൾ സ്ഥിതി ചെയ്യുന്നത് കെട്ടിടങ്ങളുടെ ഒന്നാമത്തെ നിലയിലോ രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയിലൊക്കെ. അംഗവൈകല്യം സംഭവിച്ചവർ, വാർദ്ധക്യം സംഭവിച്ചവർ ഞരങ്ങി ബുദ്ധിമുട്ടി അവിടെ ചെല്ലുമ്പോൾ പെൻഷൻ വന്നിട്ടില്ല, വീണ്ടും പോകും, വീണ്ടും വന്നിട്ട് കുടിശ്ശിക കടന്നു, ആ കുടിശ്ശികളൊക്കെ കൊടുത്തു തീർത്തു. ക്ഷേമ പെൻഷൻ 600 രൂപ ആയിരുന്നത് 1600 രൂപയിലധികം ആക്കി, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു മറ്റൊരു കാര്യം കൂടി, അങ്ങയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു ചെറിയ മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് അങ്ങയുടെ സ്ഥാനാർത്ഥ്യത്തിനെതിരെ വീട്ടിൽ നിന്ന് തന്നെ അത് ഈ നിങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങളിലൊന്നാണ്. അത് നുണപ്പാക്കി അങ്ങയോട് നേരിട്ട് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരുന്നു? വെറുതെ വോട്ടർമാരുടെ ഇടയിൽ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കാൻ, വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കാൻ, വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ എല്ലാം പൊതിച്ച ഇല്ലാതാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കരുതലോടു കൂടി ആസൂത്രിതമായി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളാണ് അതാണ് ഞാൻ പറഞ്ഞ കപട പ്രചരണം. അതിലൊന്നും യാതൊരു അടിസ്ഥാനം അടിസ്ഥാനമില്ല. മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് JDS LJD ലയനം. ഒരു പക്ഷേ അതൊരു പാതി വഴിയിൽ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് കുറച്ച് മുന്നേ പറഞ്ഞു നിർത്തി വിശാലമായിട്ടുള്ള ലയനത്തിൽ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ ജനതാദളും എസും JDSഉം ഇന്ത്യയിലുടനീളം ആ ലയനവും ഒത്തുചേരലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാന പങ്കുവഹിക്കുന്ന ആളും കൂടെയാണ് ഞാൻ. ബീഹാറിലായാലും ഒറീസ ആയാലും ഉത്തർപ്രദേശ് ആയാലും ഹരിയാന ആയാലും രാജസ്ഥാനായാലും ഉത്തരാഖണ്ഡായാലും മഹാരാഷ്ട്രയായാലും ഇവിടെ എല്ലാം ഉള്ള ജനതാദള യൂണിറ്റുകളുമായി ഇതിന് ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ മാത്രമല്ല
ഇതിൻ്റെ ഈ എല്ലാ ജനതാ പരിപാടിയിൽപ്പെട്ട കക്ഷികളുടെ നേതാക്കന്മാരുമായി മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ലാലു പ്രസാദ് യാദവ്, പിന്നെ തേജസ്വി യാദവ്, ഓംപ്രകാശ് ചോട്ടാല, അദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളും, നവീൻ പട്നായിക് ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധം നിലനിർത്തി പോന്നിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മന്ത്രിസഭ എടുത്ത് പരിഗണിച്ചാൽ ജെ ഡി എസിനകത്ത് തന്നെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വലിയ തർക്ക ഉടലെടുക്കുകയും മാത്യു ടി തോമസിനെ പുറത്താക്കി കൃഷ്ണൻകുട്ടി അധികാരത്തിലാക്കിയതല്ല, മാത്യു ടി തോമസിനെ പിന്നെ മന്ത്രിയാക്കുമ്പോൾ തന്നെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നെ അത് മാറ്റം വരുത്തണം എന്ന് ദേവഗൗഡാജി മനസ്സിലുറപ്പിച്ചതാണ്. ആ അത് നടപ്പിലാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ ആരാളെ പുറത്താക്കി ഒരാളെ കൊണ്ടു. അവസാന നിമിഷം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പിരിച്ചുവിട്ട് മാത്യു ടി തോമസിന് തന്നെ അത് ഈ പറഞ്ഞ ചില ആളുകൾ ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ടാക്കി പിന്നെ അന്നത്തെ പ്രസിഡന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ വലിഞ്ഞു നിർത്തി ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു, അതൊക്കെ ഒരു പാർട്ടിക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇതിനകത്തുള്ള ചില പ്രതിസന്ധികൾ ഒഴിവാക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടുകളാണ്. പ്രതിസന്ധികളല്ലേ, ചില ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, പ്രതിസന്ധിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് അപ്പോൾ പൂർണ്ണ സജ്ജമായാണ് ജനങ്ങളെ നേരിടാൻ. ജെ ഡി എസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ജെ ഡി എസിന് ഒരു പ്രത്യേക നേരിടലില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി 150 നിയോജക മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരി തിരിച്ചു വരികയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ കരുത്തോടെ ശക്തിയോട് കൂടി ഗവൺമെൻറ് ഭരണം മുമ്പോട്ട് പോവുകയും അതിന് കോവളം മണ്ഡലത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായിട്ട് അംഗീകം ഉണ്ടാകും, അത് സംശയമൊന്നുമില്ല. എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ഭൂരിപക്ഷം? അതൊന്നും ഇപ്പോൾ പറയാം, അത് ജനങ്ങളുടെ നേർക്കും നമ്മൾ ചെയ്യുന്ന ഒരു അവരെ. എന്നിരുന്നാലും അനുകൂല ഒരു ഘടകമുണ്ട് ഇപ്പോൾ മണ്ഡലത്തിൽ. ആ ഉണ്ടല്ലോ, അതിൽ പ്രതീതി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് നീല ലോഹിദാസൻ നാടാർ പറഞ്ഞു വെക്കുന്നത്, തുടർഭരണം കേരളത്തിൽ ഉറപ്പാണ്. ഒരു കാരണവശാലും ആ പ്രതിഭാസത്തെ തടയാൻ മറ്റൊരു സംവിധാനത്തിനും കഴിയില്ല എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ തുടർഭരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ താനും ഒരു MLA ആയി ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. നന്ദി.